ഹായ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ചില പിള്ളേരായിട്ട് നമുക്ക് ഭയങ്കര അസൂയായിരിക്കും. അവർ നന്നായിട്ട് പഠിക്കൂലായിരിക്കും, അവരത്രക്ക് റിച്ച് അല്ലായിരിക്കും, അവരത്രക്ക് സ്മാർട്ട് പോലും അല്ലായിരിക്കും. എന്നാലും കൂടെ ടീച്ചേഴ്സിനാണേലും പിള്ളേർക്കാണേലും എന്തിനു പറഞ്ഞു പ്രിൻസിപ്പളിനാണേലും അവർ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ ഇത്രക്ക് ഇഷ്ടപ്പെടുന്നത്? ഇത്രയും പിള്ളേരുണ്ടായിട്ട് എന്തുകൊണ്ടാണ് അവരെ മാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും അതിന് ഏറ്റവും വലിയ കാര്യം. അവർക്ക് എങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്രക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാരെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും മാത്രം, അതായത് ഫ്രണ്ട്സിനെയും ഫാമിലിയോടും മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പുറത്തേക്ക് ഒരാളായിട്ട് സംസാരിക്കാനായിട്ട് ഭയങ്കര ചമ്മലോ പേടിയോ ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് വേറൊരാളായിട്ട് സംസാരിക്കാനായിട്ട് ഭയങ്കര കുറവായിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടിരിക്കുമ്പോൾ വേറൊരാളായിട്ട് സംസാരിക്കാനായിട്ട് പോലും നമുക്ക് ഭയങ്കര താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ കൂടെ ബിസിനസ്സിലാണെങ്കിലും നമുക്ക് വലിയ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ റിലേറ്റ് ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ആൾക്കാരിലൂടെയാണ് ഡീൽ ചെയ്യുന്നത്. അതായത് വെൻഡേഴ്സ് ആണെങ്കിലും സപ്ലയേഴ്സ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും അങ്ങനെ ബിസിനസ്സിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും ഹ്യൂമൻ ബീയിങ്സ് ആണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് പല രീതിയിലേക്കും പല ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസിനകത്ത് തന്നെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന ബുക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ പേര് വിഷ്ണു, വെൽക്കം ടു അനദർ വീഡിയോ. ഇനി പറയാൻ പോകുന്ന 5 സിമ്പിൾ പോയിന്റ്സ് ആണ്. ഈ 5 സിമ്പിൾ പോയിന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ആരോട് വേണേലും സംസാരിക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് വരാം. ഹാവ് എ സ്മൈൽ എന്നാണ് പറയുന്നത്, സിമ്പിൾ സ്മൈൽ എന്ന് പറയുന്നത്. ചെറിയൊരു പുഞ്ചിരിയിലൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. ഇത് ഓദർ ഒരു ഉദാഹരണത്തിലൂടെ പറയുവാണെങ്കിൽ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറാണ്, പുള്ളിക്ക് ഒരാളോട് സംസാരിക്കേണ്ട കാര്യം പോലുമില്ല. അപ്പം പുള്ളി വീട്ടിൽ നിന്ന് ഓഫീസ്, ഓഫീസിൽ നിന്ന് വീട് എന്ന രീതിയിൽ പോകുമായിരുന്നു. എന്നാലും പുള്ളിക്കാരൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു, ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു ഷൈനസ് ഉണ്ടായത് കാരണം അദ്ദേഹം ഡെയിൽ ക്രോണിക്കയുടെ കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഡെയിൽ ക്രോണിക്ക ആരാണെന്ന് നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന ബുക്ക് എഴുതിയേക്കുന്നത് ഡെയിൽ ക്രോണിക്കയാണ്. ഞാൻ ആ ബുക്കിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ഡെയിൽ ക്രോണിക്കയുടെ ക്ലാസ്സിലേക്ക് പോവുകയും അവിടെ ഫസ്റ്റ് തന്നെ പഠിപ്പിക്കുന്നത് എല്ലാ 1 മണിക്കൂർ ഇടപെട്ടും നമ്മൾ ഒരാളോട് ഒരു ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് അയാളോട് ഒന്ന് സ്മൈൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇയാള് ഈ കാര്യം തന്നെ ആദ്യം തന്നെ അപ്ലൈ ചെയ്തത് ഇയാളുടെ വൈഫിനോടാണ്. രാവിലെ തന്നെ എണീറ്റിട്ട് പുള്ളിക്കാരത്തിയിട്ട് ഒരു സ്മൈൽ ചെയ്തിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. അപ്പം അവിടുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിന് നല്ലൊരു വൈബ് ഫീൽ ചെയ്യുകയും അങ്ങനെ അവരുടെ ലൈഫ് തന്നെ മാറാനായിട്ടുള്ള ഒരു ചാൻസിലേക്ക് എത്തുന്നു. അങ്ങനെ തന്നെ ഇദ്ദേഹം പല ആൾക്കാരോടും സ്മൈൽ ചെയ്യാൻ തുടങ്ങുന്നു. അതായത് വഴിയിലൂടെ പോകുമ്പോൾ ആൾക്കാരോട്, ലിഫ്റ്റ് ഓപ്പറേറ്ററിനോട്, പിന്നെ സ്റ്റാഫിനോട്, പിന്നെ കൊളീഗിനോടെല്ലാം സ്മൈൽ ചെയ്ത് അപ്രോച്ച് ചെയ്യാൻ നേരത്ത് തന്നെ അയാൾക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ആൾക്കാരെല്ലാവരും ആൾക്കാർക്ക് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നു. നേരത്തെയൊക്കെ ആൾക്കാർ വിചാരിച്ചത് ഇയാൾ ഭയങ്കര ഗാംഭീര്യമുള്ള ആളാണ്, ഇയാൾ ഭയങ്കര ആറഗൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സ്മൈലിങ് വന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ മാറ്റി തീർക്കാനായിട്ട് സാധിച്ചു. ഈ സ്മൈലിൻ്റെ ബാക്കിലുള്ള സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ തന്നെ ഉദാഹരണം ഇട്ട്, അയാൾ സ്മൈൽ ചെയ്യാതെ കറക്റ്റായിട്ട് ഭയങ്കര ഗാംഭീര്യത്തോടെ ഇരിക്കുന്നതും ഒരാൾ സിമ്പിളായിട്ട് സ്മൈൽ ചെയ്തിരിക്കണതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ ഒരാളായിട്ട്, അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കും, അത് നമ്മൾ ഡൗട്ട് ഒരു റിസപ്ഷനിൽ ഒരാളായിട്ട് ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്മൈൽ ചെയ്ത് നിൽക്കുന്ന ആളുടേതായിരിക്കുമോ നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്മൈൽ ചെയ്യാതെ ഗാംഭീര്യമായിട്ടിരിക്കുന്ന ആളുടേതായിരിക്കുമോ നമ്മൾ ചോദിക്കുന്നത്? സ്മൈൽ ചെയ്യുന്ന ആൾക്കാരുടെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് സ്മൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സ്മൈൽ ചെയ്തിരിക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് ആൾക്ക് ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യും നമ്മളായിട്ട് സംസാരിക്കാൻ. അത് സ്മൈലിൻ്റെ ഒരു എഫക്റ്റാണ്. സ്മൈൽ ചെയ്യണതിൻ്റെ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങോട്ട് സ്മൈൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്മൈൽ കിട്ടാൻ നേരം നമുക്ക് നമ്മുടെ തന്നെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും, കൂട്ടത്തിൽ നമ്മുടെ സ്ട്രെസ് എല്ലാം റിലീസാവുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും സാധിക്കുന്നു. അടുത്ത പോയിന്റാണ് ഐ കോൺടാക്ട് എന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാളോട് സംസാരിക്കാൻ നേരത്തെ എപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ഐ കോൺടാക്ട് വെക്കുക. സിമ്പിൾ ഐ കോൺടാക്ട് മതി, നല്ല രീതിയിൽ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഭയങ്കര എന്താ പറയുക ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. സിമ്പിളായിട്ടുള്ള ഐ കോൺടാക്ട് വെക്കുവാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. അപ്പം ഒരാളോട് ഐ കോൺടാക്റ്റിലൂടെ സംസാരിക്കുവാണെങ്കിൽ അയാൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവും, അയാൾക്ക് എത്രത്തോളം
നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവും, അയാൾക്ക് എന്തോരം താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഐ കോണ്ടാക്റ്റിലൂടെ സംസാരിക്കാൻ നേരത്ത് ഓപ്പോസിറ്റുള്ള ആൾ ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമില്ലെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഇൻ കേസ് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. പിന്നെ ഐ കോണ്ടാക്ട് വെക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, മറ്റുള്ള ആൾ ഐ കോണ്ടാക്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾക്ക് ഇപ്പം പറയുന്ന കാര്യത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് അല്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ല, അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് അയാൾ യോജിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് വരുന്നത്. അടുത്ത പോയിന്റാണ് ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് വിത്ത് റിപ്ലൈങ് എ സിംഗിൾ വേർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കോൺവെർസേഷനിൽ ഏർപ്പെടാൻ നേരത്ത് നമ്മൾ ഒരാളുടെ ഒരു കാര്യം ചോദിക്കാൻ നേരത്ത് അയാളുടെ റിപ്ലൈ യെസ് അല്ലെങ്കിൽ നോ അല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ റിപ്ലൈ തരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കരുത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അപ്പം തന്നെ ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഉദാഹരണത്തിന് ഇപ്പം നമ്മളോട് ഒരാൾ ലൊക്കേഷൻ ചോദിക്കുകയാണെന്ന് ചെയ്യാം, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കാൻ നേരത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലൊക്കേഷൻ പറയുകയാണ്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞിട്ട് ആ ലൊക്കേഷൻ്റെ സ്പെഷ്യാലിറ്റി അയാൾക്കറിയാത്ത എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൂടി പറയുവാണെങ്കിൽ ആ കോൺവെർസേഷൻ കൂടുതലായിട്ട് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ അങ്ങനെ പറയാൻ നേരത്ത് അയാളും അയാളുടെ ലൊക്കേഷൻ പറയാൻ നേരത്ത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറയാനുള്ള പോസിബിലിറ്റി. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ലൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും അല്ലേ. നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്ത് ചോദിക്കണം എന്നറിയാതെ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് പാർട്ടിയും തമ്മിൽ കാണാൻ നേരത്ത് ആ കോൺവെർസേഷൻ എൻഡ് ചെയ്ത് ആ വിയർഡ്നെസ് ഫീൽ ചെയ്തിട്ട് പിന്നെ അവർ സംസാരിക്കാത്ത രീതിയിലേക്ക് പോകും റൈറ്റ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് അതിലൂടെ എങ്ങനെ, നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ഫീൽ ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ അവർക്ക് അവരുടെ മനസ്സ് തുറക്കാനുള്ള ഒരു ചാൻസാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് നല്ല കോൺവെർസേഷനിൽ ഏർപ്പെടാൻ സാധിക്കും. അടുത്ത പോയിന്റാണ് റിയാക്ട് അക്കോർഡിംഗ്ലി ടു ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കാൻ നേരത്തെ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഞാൻ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു സാഡായിട്ടില്ലെങ്കിൽ ഒരു സാഡായിട്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു വിഷമിച്ചിരിക്കുന്ന ആളുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ അതൊരു വിയേഡായിരിക്കും അല്ലേ. അയാൾ വിചാരിക്കും ഓ അയാൾക്ക് സങ്കടമായിട്ടും നമ്മൾ ചിരിച്ചോണ്ടിരിക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് അയാളെ മോക്കിയെന്ന് അല്ലെങ്കിൽ അയാളെ കളിയാക്കണ ഒരു രീതിയിലേക്ക് വരില്ല. അപ്പോൾ ഫസ്റ്റ് യു ഷുഡ് ഹാവ് എ നോർമൽ ടോക്ക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ജെൻറ്റിലായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അയാളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട്. നമ്മളൊരു ഹാപ്പിനെസ്സിലേക്കാണെങ്കിൽ ഹാപ്പിനെസ്സിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ഒരാൾ സന്തോഷത്തോടെ ഇപ്പം നിങ്ങൾ സങ്കടത്തോടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും, ഒരാൾ സന്തോഷത്തോടെ വന്ന് സംസാരിക്കാൻ നേരത്ത് ആണ് നമുക്ക് വിചാരിക്കും ഓ നമ്മൾ സങ്കടത്തിൽ ഇരുന്നിട്ടോ അയാൾ സന്തോഷിച്ചിരിക്കുന്നല്ലോ എന്നുള്ളൊരു ഈഗോയും അടിക്കുക, ഈ അങ്ങനെ ഒരു ഈഗോ അടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കുന്ന ആരാണോ അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാനായിട്ട് ഒരു അറ്റംപ്റ്റാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു നല്ല കോൺവെർസേഷനിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ ആ കോൺവെർസേഷൻ നല്ല രീതിയിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത പോയിന്റാണ് പാരറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാരറ്റിംഗ് എന്ന് വെച്ചാൽ സിമ്പിൾ കാര്യമാണ്, നമ്മുടെ വീട്ടിലൊരു തത്തേനെ വളർത്തുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ തത്ത നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ തത്തയോട് ഒരു ചെറിയ വാത്സല്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അല്ലേ. അപ്പം അതേപോലെ തന്നെയാണ് നമ്മളൊരു കോൺവെർസേഷനിൽ ഏർപ്പെടാൻ നേരത്തും ആ ഒരു പാരറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിലൂടെ പോകണമെന്ന് പറയും. അതായത് അവർ എന്ത് രീതിയിലാണോ എൻഡ് ചെയ്യുന്നത് ആ രീതിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ആ കോൺവെർസേഷൻ നല്ല രീതിയിൽ പോകുന്നു. പാരന്റിങ് ഉള്ളതിൻ്റെ രീതിയിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ, അതായത് അയാൾ കോൺവെർസേഷൻ എൻഡ് ചെയ്യണ എന്താണോ ആ എൻഡ് ചെയ്യണതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ അയാളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഹൗ ടു ടോക്ക് ടു എനിവൺ എന്നുള്ള ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റർപ്രണേഴ്സിന് വേണ്ടി ഒരു മാസ്റ്റ് മൈൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പിന്നെയാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.